हेलो 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 അമ്പലേ, എന്താണ്? ഈ എന്തിനാണ് ആൾക്കാർ കള്ളം പറയുന്നത് എന്നെ കുറിച്ച്? എന്ത് കള്ളം ആരോട് പറഞ്ഞു? അല്ല, ഞാൻ എത്ര ദിവസം അവിടെ നിന്ന്, ഞാൻ അന്ന് രാത്രി അവിടെ ഇറങ്ങി പോയല്ലേ. ആരെ കേൾപ്പിക്കാനാണ്? ആരെ കോൺഫറൻസിൽ ഇട്ടിട്ടാണ്? ആരെ കേൾപ്പിക്കാനാണ്? കോൺഫറൻസ് ആണെങ്കിൽ, അല്ല കോൺഫറൻസ് ആണെങ്കിൽ എന്നെ വിളിച്ച് കോൺഫറൻസ് ചെയ്യാൻ പറ്റും. അത്ര ബുദ്ധി ഇല്ലാത്ത ആളൊന്നുമല്ലോ. എല്ലാ ബുദ്ധി ഉണ്ടല്ലോ. ഒരു കോൾ കോൺഫറൻസിനാണെങ്കിൽ, ഒരു കോൾ കോൺഫറൻസിനാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കണം. അല്ലാതെ എന്റെ മറ്റേ ഫോൺ വിളിച്ച് ചോദിച്ചു അത് വെള്ളരിക്കട്ടേ ഉള്ളൂ. കാരണം എനിക്ക് അറിയാൻ വേണ്ടിയാ. ഇത് ആർക്കാണ്, എന്താണ് അറിയേണ്ടത്? എന്താണ് ആർക്കറിയേണ്ടത്? ആർക്കാണ് എനിക്ക് അറിയേണ്ടത്? ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് വീട്ടിൽ പോയി ഇറങ്ങിപ്പോയ മനുഷ്യനാണ്. എന്നിട്ട് എന്നെ രണ്ടു ദിവസം താമസിച്ചു, കൊച്ചിനെ നോക്കി എന്നൊക്കെ പറഞ്ഞ കള്ളം എന്തിനാണ്? കൊച്ചിനെ നോക്കിയില്ലേ? കൊച്ചിനെ എടുത്തില്ലേ? 10 മിനിറ്റ് ഞാൻ വീട്ടിൽ കളഞ്ഞായിരുന്നു. ഇത് ആരെ കേൾപ്പിക്കാനാണ്? ആർക്ക് അറിയാൻ വേണ്ടിയാണ്? എന്തിനാ ഈ നുണ പറയുന്നത്? കുഞ്ഞുങ്ങളെ കൊണ്ട് എന്റെ സത്യത്തിൽ കള്ളം പറയുന്നത്? എന്താ കുഞ്ഞുങ്ങളെ കൊണ്ട്? കുഞ്ഞിനെ എടുത്തില്ലേ? എന്റെ കുഞ്ഞിനെടുത്ത് 10 മിനിറ്റോളം എടുത്ത് നിന്നു. സത്യം അതിനർത്ഥം ആ വീട്ടിൽ കിടന്നാണ് ഞാൻ. ആ വീട്ടിലെ തിന്മയുണ്ടോ? എന്തോ ആ വീട്ടിലെ സിറ്റ് ഔട്ട് ചെയ്ത് അകത്തോട്ട് കയറി നിങ്ങളെ വീട്ടിനകത്ത്? ഇത് ആരെ കേൾപ്പിക്കാനായി പറയുന്നത്? ഗ്രീഷ്മയാണോ? ചോദ്യങ്ങളാണ് എന്റെ. ആരെ കേൾപ്പിക്കില്ല, എന്റെ ചോദ്യങ്ങളാണത്. എന്നെ വിളിച്ച് ചോദ്യം ചെയ്യുമ്പോണ്ടല്ലോ. ആര് ചോദ്യം ചെയ്തു? ആര് ചോദ്യം ചെയ്തു? എന്നെ വിളിച്ചിട്ട് ഓരോ ചോദ്യം ചെയ്തോണ്ടിരിക്കുകൊണ്ടിരിക്കുക. എന്നെ ഇപ്പം മാഹിന്ന് വിളിച്ചിട്ട് ചോദിക്കുന്നു, ഇവ അവിടെ പോയിട്ട് അവിടെ പോയി കടന്നോ? ഞാൻ പറഞ്ഞു ഞാനവിടെ താമസിച്ചിട്ട്. ചോദ്യം ചെയ്തു? നിന്നെ ആരാ വിളിച്ചത്? എന്നെ ആരും വിളിച്ചില്ല. എന്നെ ആരും വിളിച്ചില്ല. മാഹിന്ന് ആരാ വിളിച്ചത്? ആരാ വിളിച്ച് ചോദ്യം ചെയ്തെന്ന് പറയൂ. നിന്നെ ആരും വിളിച്ചിട്ടില്ലല്ലോ. ആരാണ് മാഹിന്ന് വിളിച്ച് ചോദ്യം ചെയ്തെന്ന് പറയുന്നത്? എനിക്കിത് ആരാണ് എന്റെ അടുത്ത് പറയുന്നെങ്കിൽ ആരാണ് മാഹിന്ന് വിളിച്ച് ചോദ്യം ചെയ്തതെന്ന് ആദ്യം പറയും. എന്റെ ഭർത്താവ് എന്നെ കാണാനോ എന്റെ കുട്ടികളെ കാണാനോ വന്നെങ്കിൽ വന്നു. അത് ആർക്കാണ് നഷ്ടം? അത് ആർക്കാണ് നഷ്ടം? ആരെ കാണാൻ വന്നാലും വന്നില്ലെങ്കിൽ ആർക്കാണ് നഷ്ടം? ആർക്കാണ് അറിയേണ്ടത്? നിന്നോട് ഞാൻ പറഞ്ഞിരുന്നു, നിന്റെ വീട്ടിലെ കിങ്ങ വരില്ല എന്ന് പറഞ്ഞിരുന്നു. ഇല്ലാത്ത കാരണം മെയിൽ പറയല്ലേ, പറയുക. ആർക്കാണ് അറിയേണ്ടത്? ഇത് ആർക്കാണ് ഇത്ര ബുദ്ധിമുട്ട്? കാര്യം ഞാൻ പറയാം. എന്നെ നോക്കിയ വ്യക്തിയ, നല്ലോണം നോക്കി വെച്ച്, നിന്നെ പോലെ അല്ല, എന്നെ നോക്കി വെച്ചാണ്. ഗ്രീഷ്മയാണ്, ഗ്രീഷ്മേ പറയുന്നുണ്ട്, അവളെ ഭർത്താവ് പറയുന്നുണ്ട്. എന്ത് പറയുന്നുണ്ട്? എന്തിനാ കള്ളം പറഞ്ഞു? അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്റെ ഭർത്താവ് ഇവിടെ വന്നെങ്കിൽ അവർക്ക് എന്താണ് കുഴപ്പം? അവർക്ക് എന്താണ് കുഴപ്പം? എനിക്ക് എന്താണ് അറിയേണ്ടത്? എനിക്ക് ഒരുപാട് ഭർത്താക്കന്മാരൊന്നുമില്ല. ഹലോ ഹലോ, ആയിക്കോട്ടെ, ഞാൻ എല്ലാവരുടെയും ജീവിതം നശിപ്പിച്ചെന്തായാലും കൂടെ കിടക്കാൻ പോയില്ലോ. എന്റെ കാര്യങ്ങൾ നീ സംസാരിക്കണ്ട, കാരണം നിന്റെ ആരുമല്ല ഞാൻ. ഇവിടെ നിർത്തൂ ഞാൻ. ആരാണ്ടെ കേൾപ്പിക്കാൻ? അവളെ കേൾപ്പിക്കാനായിരിക്കും. ഇപ്പൊ വരും അവള്. ഒരിക്കലും ഗഡിച്ചും കേട്ടില്ല ഞാൻ പറഞ്ഞു. നീ ഉപദ്രവിച്ചാല് ഇത്രയും ഞാൻ സ്വസ്ഥമായി പിടിച്ചോണ്ടിരിക്കുക. രണ്ടു ദിവസമായിട്ട് ആർക്കാണ് ഉപദ്രവിച്ചു എന്നാണ് ഈ പറയുന്നത്? ആർക്കാണ് കുഴപ്പം? ഗ്രീഷ്മയ്ക്ക് എന്താ കുഴപ്പം? ഇവിടെ ജയൻചേട്ടൻ വന്നു എന്ന് പറഞ്ഞു. ഗ്രീഷ്മയ്ക്ക് എന്താ കുഴപ്പം? ഗ്രീഷ്മയ്ക്ക് എന്താണ് കുഴപ്പം? എനിക്കതറിയണം, എനിക്കത് അറിഞ്ഞേ പറ്റൂ. ജയൻചേട്ടൻ ഇവിടെ വന്ന ഗ്രീഷ്മയ്ക്ക് എന്താണ് കുഴപ്പം? ഞാൻ പറഞ്ഞുതരാം നിനക്ക്, ഞാൻ പറഞ്ഞുതരാം. നിന്റെ വീട്ടിൽ കൃത്യം, നീ എന്തിനാ തുറയുന്നത്? നിന്റെ വീട്ടിൽ കൃത്യം പറഞ്ഞില്ലേ ഞാൻ? എന്താ കുഴപ്പം? എന്ത് പറഞ്ഞു? എന്റെ അന്തസ്സായി നോക്കിയ ഒരു പെണ്ണാണ്. അന്തസ്സായിട്ട് വേറെ ഭാര്യ അന്തസ്സായിട്ട് നോക്കി? ഒരു നാണമില്ല, ഒരു നാണം ഇരിക്കുന്നതാണ്. പറഞ്ഞിട്ട് എന്നാ അന്തസ്സായിട്ട് അവടെ കൂടെ കൊടുക്കാൻ ഞാൻ നേരത്തെ എന്റെ ഭാര്യയോട് പറഞ്ഞിട്ട്? അതെ, തീരുമാനം പോവാ. നീ എന്താ ശിശുമാരുടെ പുറത്തുണ്ടായിരുന്നു? നീ പൊറുക്കാൻ വേണ്ടി എല്ലാം അയച്ചു കൊടുത്തത്? എന്റെ ഞാൻ എന്താ അയച്ചു കൊടുത്തത്? ഞാൻ അവന്റെ കൂടെ അവൻ എന്താ അയച്ചു കൊടുത്തെന്നായി പറയുന്നത്? ഞാൻ അവൻ ഒരു കുണ്ടും അയച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ ഞാൻ വിളിപ്പിച്ചു. ഞാൻ എന്തായാലും വേറെ എന്റെ ഭാര്യ ഭർത്താവിന്റെ കൂടെ പോയി കിടന്നില്ലല്ലോ. ഞാൻ എനിക്ക് അന്തസ്സുണ്ട്, അന്തസ്സുള്ളതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോഴും അവർക്ക് അവർക്ക് വല്ലവരുടെയും ഭർത്താവിനെ പിടിക്കാൻ നടക്കുന്ന അവള് വൃത്തിയായിട്ടാണ്. ഞാൻ അവിടെ പേര് വനിതാ കമ്മീഷന് കേസ് കൊടുക്കാൻ പോവാ. എന്റെ നീ കൊടുത്താല് എടി, നീ കൊടുത്താലും ഞാനാ നിൽക്കുന്നത്, എനിക്ക് പറയാൻ പറ്റും. ഞാനാ നിൽക്കുന്നത്, നീ എന്തുകൊണ്ട് ഞാൻ നിൽക്കുക? എനിക്ക് ഞാൻ ഡിവോഴ്സ് കൊടുക്കാൻ പോവാ. നിന്റെ പേര് ഞാൻ ഡിവോഴ്സ് കേസ് കൊടുക്കും. നീ കോടതി വന്നേ പറ്റൂ. നീ നിർത്തിക്കവിടെ വെച്ച് നാളെ നിന്റെ പേര് ഞാൻ ഡിവോഴ്സ് കൊടുക്കുക.
നിനക്കെതിരെ ചെയ്യണം എല്ലാ കാര്യം ചെയ്യാൻ പോകുന്നറിയോ, ഇത്രയും ക്ഷമിച്ചാട് കള്ളം പറഞ്ഞു നേരം. ഭർത്താവിനെ വഞ്ചിച്ച് നടക്കുന്നവളുമാര് ഒരു ഭർത്താവ് ഇവിടെ വന്ന ചട്ട പോലും വെള്ളം വേണ്ടെന്ന് പറഞ്ഞു തരായിരുന്നു. ആരായിരുന്നു പറഞ്ഞത്? അത് മതി, സത്യം പറഞ്ഞു. എന്താ പറയല്ലേ, അമ്മ കൊച്ച് നാണം കെട്ടത് ഉള്ളവരെ നിന്റെ ഒരു മനുഷ്യനെ ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കുക, അല്ല ഒരു ജീവിതം കണ്ടവന്റെ ഭാര്യയുടെ കൂടെ സന്തോഷത്തോടെ ജീവിച്ചത്. സന്തോഷം അതിന് കിട്ടിക്കോളും, ആ സന്തോഷത്തിനെ താമസിയാതെ കിട്ടിക്കോളും ദൈവത്തിന്റെ കയ്യിൽ നല്ല കൊട്ട്. അതിപ്പോ ഇപ്പൊ ഭയങ്കര സന്തോഷം ഉണ്ടല്ലോ. ഞാനിപ്പോ ഒറ്റയ്ക്കാ, ഞാനിപ്പോ ഒറ്റയ്ക്കാ, ഒരാളെന്റെ കൂടി ഇല്ല, ഞാനിപ്പോ സന്തോഷിച്ചല്ല ഒറ്റയ്ക്കാ, എന്റെ ഒറ്റയ്ക്കായി ഒറ്റയ്ക്കാ. ഈ സന്തോഷത്തിന് കിട്ടിക്കോളും, കിട്ടിക്കോളും എന്റെ കൂടെ, എന്റെ കൂടെ ആരുമില്ല, ഒരാള് ഒരു ഭർത്താവ്, ഒരു ഭർത്താവ് ഭാര്യയുടെ വീട്ടിലൊന്ന് വന്നാൽ ഇപ്പൊ അവർക്ക് അവർക്ക് എന്താ ബുദ്ധിമുട്ട്? നിന്റെ കഴിവില്ലായിരുന്നത് അവന്റെ നിന്റെ കഴിവില്ലായിരുന്നു. ആ എന്റെ കഴിവൊക്കെ ഞാൻ തെളിച്ചു, എനിക്ക് രണ്ട് പിള്ളേരുണ്ട്. ആ വേറെ പണിക്കല്ലേ ചേഞ്ച് ചെയ്യുന്നത് പറ്റുന്നത്? വേറെ വല്ലവളുമാരുടെയും പണിക്കല്ലേ ചേഞ്ച് ചെയ്യുന്നത് പറ്റത്തുള്ളൂ? സ്നേഹിച്ച് ഭയങ്കര സ്നേഹമാണ്. കണ്ടവന്റെ ഭാര്യയുടെ കൂടെ കിടന്ന് അവർക്ക് ചെയ്യുന്നതാണ്. അതിന് വേറെ പേരാ ചേഞ്ച് ചെയ്താ പറയുന്നത്? എനിക്ക് വേണം, എന്റെ ഭർത്താവിന്റെ കാര്യം എനിക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. എവിടെ പോയാലും ഞാൻ ഒരു പേപ്പർ നിനക്ക് അയച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്ന കാര്യങ്ങള് അവിടെ തീരത്തില്ല, അവിടെ തീരത്തില്ല ചേഞ്ചേട്ടാ കാര്യങ്ങള് അവിടെ തീരത്തില്ല. എനിക്ക് എനിക്ക് ഡിവോഴ്സ് വേണ്ട, എനിക്ക് ഡിവോഴ്സ് വേണ്ട, എനിക്ക് ഡിവോഴ്സ് ഇല്ല. എനിക്ക് മനസ്സിലായില്ല, എനിക്ക് ഡിവോഴ്സിന്റെ ആവശ്യമില്ല. ഞാനിനി ഗ്രീഷ്മയുടെ പേരില് ഗ്രീഷ്മയുടെ പേരിൽ ഞാൻ വനിതാ കമ്മീഷനിൽ കേസ് കൊടുക്കും. ഇനിയും നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരുന്ന ഇത്രയും ഞാൻ ഇനിയും നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. നീ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ നിന്റെ പേരിൽ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്തില്ല, നീ കോടതി തന്നെ അവിടെ തീർന്ന എല്ലാ കാര്യങ്ങൾ ബാക്കി നടന്നു, കോടതി കേസ് നടന്നുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? നിനക്ക് നിയമം അറിയത്തില്ല. നീ പണിയൊക്കെ നുണയം കുഴി പറഞ്ഞു നടക്കാതെ കുറെ നാളെ നുണയം കുഴി പറഞ്ഞു നടക്കുന്നു. നാളെ ഇല്ലല്ലോ, ഭാര്യയുടെ പറയാൻ നടക്കാൻ. ഹലോ, ആ പറഞ്ഞോ. റെക്കോർഡിംഗ് ആണല്ലോ, റെക്കോർഡിംഗ് ആയിട്ട് കേട്ടിക്കണ്ടേ? എന്തോ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുകയാണ് നിങ്ങൾ? റെക്കോർഡ് ഞാനിപ്പം ജയഞ്ചേനെ വിളിച്ചത് അങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയാണ്. പറയുന്നേ ആരെ? ഞാൻ എന്റെ കാരണ തിരിക്കുക, എനിക്ക് ആരും കേട്ടിക്കാൻ. നിന്റെ സ്വഭാവം എനിക്കില്ലടി, നിന്റെ സ്വഭാവം എനിക്കില്ല, നിന്റെ പോലെ കൂത്തിച്ച് സ്വഭാവിക്കില്ല. പറഞ്ഞില്ല, നിന്റെ കൺമുമ്പ് എന്നെ കാണേണ്ട ആവശ്യം. നീ പോയി നീ സിംഗിളോട് സംസാരിക്കടി, നീ ആരും സംസാരിക്കാൻ. നിന്റെ കാറിലേക്ക് പോടി, പോടി, പോൺ, നിന്റെ കാറിലേക്ക് പോടി. എനിക്കൊരു തെറ്റ് പറ്റി എന്നുള്ളത് കൃത്യമായി നിന്നോട് പറഞ്ഞു. അതിനുശേഷം നീ എന്നെ ദ്രോഹിച്ചു. നീ ഇവിടെ വരുന്നോ? നീ വന്നോ? തൃശ്ശൂരിന്റെ എന്റെ അച്ഛൻ സ്ഥലമല്ല. നീ വന്ന് അവനോടൊപ്പം താമസിക്ക്, എന്റെ കൂടെ താമസിക്കാൻ നിൽക്കണ്ട നീ. കാരണം ഇപ്പൊ നീ കാരണം ഞാൻ തകർന്നു. നീ എന്തു പറഞ്ഞത് ഞാൻ അറിയില്ലെന്ന് വെച്ചോ. ആ കിളവനോട് നീ പറഞ്ഞത് വരുന്ന ആ വീട്ടിൽ ഇറക്കാം അല്ലടി. നീ എന്റെ നാണം കെട്ടവളെ, നീയാണ് വിഴുന്നത്. എനിക്ക് നിനക്ക് നീ ആരാധിക്കാൻ ഞാൻ ഞാൻ മിണ്ടാതിരിക്കുക. എന്റെ ഉള്ളിൽ ക്രിമിനൽ ഉണ്ട്, നീ പുറത്ത് കാണിക്കില്ല എന്നെ കൊണ്ട്. തീർത്ത് കളഞ്ഞ ഞാൻ ഞാൻ പറഞ്ഞേക്കാം. നീ കാരണം ഞാൻ ഉണ്ടല്ലേ, തെണ്ട് തിരിഞ്ഞിരിക്കുക. നീ ഉടനെ അച്ഛന്റെ ഒരു വണ്ടി കൊടുത്ത് വണ്ടിക്ക് 45,000 രൂപ എടുത്തപ്പോ പറഞ്ഞ മനസ്സിലാക്കാം. എന്റെ നിനക്കാൻ നീ തൃശ്ശൂർ തുരക്കാൻ വരില്ലടി. നാണം കെട്ടവളെ, നിന്നെ കാറിലേക്ക് പോടി. കൊല്ലാൻ നാണം കെട്ട് നാണം കെട്ടി ഒറ്റപ്പെടുത്തി നാട് മൊത്തം കടവും കയറ്റി വന്നിരിക്കുന്നവള്. നീ എന്തു പറഞ്ഞത്? നിന്നോട് അന്ന് ഞാൻ പറഞ്ഞു, നിന്നോട് അന്ന് ഞാൻ പറഞ്ഞു. നീ പറയുന്ന ഓരോ കാര്യങ്ങൾ അവരത് പോയിന്റ് പണിയറ നിൽക്കുവായിരുന്നു. അവര് കമ്മീഷൻ ഓഫീസിന്റെ പരാതി കൊടുത്തപ്പോ നീ പറഞ്ഞു കൊടുത്ത നീ കൊടുത്ത സാധനങ്ങൾ വരെ അവര് പേപ്പറാക്കി കൊണ്ടുവന്നിരിക്കുവായിരുന്നു. അറിയോ എനിക്ക് നീ എന്ത് നീ എന്റെ കാര്യത്തിൽ എനിക്ക് ബന്ധമില്ലല്ലോ. എടി എനിക്കുള്ള പോലീസ് ഒന്നും നിനക്കറിയാൻ പറ്റും. എനിക്ക് എനിക്ക് നിസ്സാര സമയം എനിക്ക് ഉടനകത്ത് മനസ്സിലായില്ലേ? പക്ഷെ എനിക്ക് പണിയിട്ട് എവിടെ അറിയോ, ചില ആൾക്കാർ വിശ്വസിച്ചു പോയി, അത് എനിക്ക് പണി കിട്ടി. കുഴപ്പമില്ല, അത് അവരുടെ കാര്യം, അത് അവർ അത് ജീവിക്കട്ടെ. പക്ഷെ എന്റെ പുറമെ നീ വരുന്ന പറഞ്ഞില്ലേ, അത് ഞാൻ ചാകണം, ഞാൻ ചാകണം. ഞാൻ എന്റെ ജഡം പോലും നീ കാണത്തില്ല, അത്ര എന്റെ സുഹൃത്തുക്കളും പറഞ്ഞു ഞാൻ.
എന്റെ ജഡം പോലെ ആ സ്ത്രീയെ കാണിക്കരുന്ന് നീ അത്ര നാട്ടിൽ തന്നെ ഈ 18 ദിവസം കൊണ്ട് ഞാൻ അറിഞ്ഞ പല കാര്യമുണ്ട്. നീ പറഞ്ഞ നീ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, നീ ഒന്നര ഇപ്പൊക്കുള്ള വിഷമേ. നീ എനിക്ക് പണിയെന്ന് ഞാൻ അറിഞ്ഞില്ല വെച്ചോടി. നീ ഇറക്കാൻ വേണ്ടി പറഞ്ഞത് നീ ആ തള്ളയോട് പറഞ്ഞ അറിയില്ല വെച്ചു. ആന്റി അയാൾ ഇറക്കാൻഡി ഇറക്കാൻഡി ഇതൊക്കെ റെക്കോർഡേ കേൾക്കുന്നുണ്ട് ഞാൻ. ഈ പണ്ട് ലോവലിലെ കേസ് കുടിക്കുമല്ലേ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ഈ ലോ ഞാൻ പറയൂടി, ഞാൻ പറയും ലോവലോടെ വിളിച്ചു സംസാരിച്ചിരിക്കുക. നീ വിളിക്കടി, നീ എനിക്ക് ബൈരാ നീ പറഞ്ഞ എനിക്ക് എന്റെ ബുദ്ധി നിനക്കില്ല, നിന്നെ തുലക്കി ഞാൻ മിണ്ടാണ്ട് നിന്നെ കാര്യം നോക്കിയോ വന്നിരിക്കുന്നു അടുത്ത തുടക്കാനായിട്ട്. ഞാൻ നല്ലൊരു കാര്യം പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഞാൻ ഇത്രയും ജയിച്ചേട്ടൻ വൃത്തിയോട് ചെയ്തിട്ട് ഞാൻ നല്ല വിളിക്കുമ്പോ എന്ത് നല്ലത് നിന്റെ മുമ്പ് ഞാൻ പറഞ്ഞു എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. നീ നീ എത്ര പറഞ്ഞു എത്ര ചെയ്തു എന്നിട്ട് നേരമില്ലടി നാളെ വന്ന് കണ്ടവന്മാരെ വിളിച്ച് എന്റെ കുറ്റവും കുറവും പറഞ്ഞു കൊടുത്തിട്ട് അവൻ കൃത്യമായിട്ട് എനിക്ക് എന്നെ വിളിച്ച് സംസാരിക്കുക. ഓരോ കാര്യം നാണം കെട്ട് ഞാൻ കേൾക്കുന്ന ഓരോ കഥകള് നിന്റെ വീട്ടിലെ കത്തി വിഷയം നീ നിന്റെ അനിലോട് വെച്ചടി. നിന്റെ അനിൽ എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞു തന്നെ ഒന്നും അറിയത്തില്ല വെച്ച ഞാൻ എന്താ പറഞ്ഞു ഏടി വിടറി നീ എല്ലാത്തും എനിക്കോട് തെളിവുകളൊക്കെ മനസ്സിലായില്ലേ എല്ലാം ഞാൻ കാത്തിരിക്കുക. ഓരോ കാര്യം അനിലണ്ണൻ അനിലകുന്നൻ നീ എന്താ വരച്ച് ഓരോ കഥകള് അവന്റെ ഫോൺ എടുത്തുകൊണ്ട് നീ എന്റെ ഡീറ്റി നോക്കുക. അതേടി നിനക്ക് എന്നെ എന്ത് വരിയാൻ പറ്റും? നീയോ പറയാൻ പാടില്ല നിനക്ക് എന്ത് വരിയാൻ പറ്റും? നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്യുന്നില്ല, ഞാൻ തീരുമാനിച്ചത് നിന്നെ ബന്ധമില്ല, നിന്നെ ചെയ്യുന്നില്ല. നിനക്ക് ഞാൻ കാണിച്ചുതരാം അവന്റെ പുതിയ ബുദ്ധിയിൽ വിളിച്ചിരിക്കുക. അവന്റെ ബുദ്ധിയിൽ അവർ കളിക്കണ മൊത്തം നീ എന്താ വിളിക്കാൻ? നീ പാലക്കാട്ടോട് പോകും നടത്താനോടുണ്ട് അങ്ങോട്ടല്ലേ എന്റെ അടുത്ത് തരണ്ട. നിന്റെ മോന്താൻ നടത്തി വിളിക്കാം അറപ്പായിരിക്കും നിന്നെ കണിപ്പം. നാട് മൊത്തം നാരി നാണം കെട്ടവള് വന്നിരിക്കുന്നത് എന്റെ കൈയോടി തീരരുത്. നീ ഞാൻ പറയുക എന്റെ കൈയോട് നീ തീരരുത്. അത്ര കേസ് 3 കേസ് എന്റെ പേരുള്ള ഇപ്പം എന്റെ ബന്ധങ്ങളുള്ള പേര് പിടിച്ചിരിക്കുന്നത് ഇതൊക്കെ നിന്നോട് നിർത്താൻ പറഞ്ഞായിരുന്നോ? നിന്നോട് നിർത്താൻ പറഞ്ഞോ? ഗർഭം ഉണ്ടാക്കാൻ പോയിട്ടല്ലേ അവളവിടെ കാറ് ജീവിക്കാൻ പോയി. അത് ഗ്രീഷ്മ എന്ന് പറഞ്ഞ ഒരു പെണ്ണിന് ഗർഭം ഉണ്ടാക്കാൻ പോയിട്ടല്ലേ പ്രശ്നം ഉണ്ടായത്? അവളുടെ കാര്യം നീ നീ എല്ലാം കൂടി കളിച്ച് കളിക്കാതെ ഒരുപാട് ബുദ്ധി കളിച്ചാതെ അവളും നിന്റെ ഭർത്താവും നീ അവന്റെ അവളുടെ ഭർത്താവും എല്ലാം കളിച്ച് കളിക്കും. ഞാൻ പണി എനിക്ക് പണി ഇത് അവളുമായിട്ട് അവഹിത ബന്ധത്തിന് പോയിട്ടല്ലേ ഇത്രയും പ്രശ്നം ഉണ്ടാവുന്ന എന്റെ ഇഷ്ടം നീ ഹൗസ് കെട്ടിരിക്കല്ലേ നീ ആരൊക്കെ കെട്ടിരിക്കുക തൊലിയാ നീട്ടിരിക്കൂമ്പ